പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ ഫോഗിംഗ് മെഷീൻ കയ്യിലെടുത്ത് തിരുവനന്തപുരത്തെ മുൻ ഹെൽത്ത് ചെയർമാനും കൂട്ടരും. കോവിഡ് മൂന്നാം തരംഗത്തെ ഏവരും പേടിച്ചിരിക്കുന്നതിനിടയിലാണ് മഴയും തുടർന്നുള്ള ഡെങ്കിപ്പനിയെന്ന ഭീകരന്റെയും വരവ്. മഴക്കാലത്തെ കെട്ടിനിൽക്കുന്ന വെള്ളം കൊതുക് പ്രജനന ജോലിക്ക് ആക്കം കൂട്ടിയതോടെ തലസ്ഥാനത്തെ പല വാർഡുകളും കനത്ത കൊതുക് ഭീഷണിയിലുമായി. നഗരസഭയുടെ പതിവ് ഫോഗിംഗ് യന്ത്രങ്ങൾ ഓർമ്മയായി മാറിയതോടെ തലസ്ഥാനത്തെ പള്ളിത്തുറ വാർഡിൽ സാരാപ്പായ് റെസിഡൻസ് അസോസിയേഷൻ സ്വന്തമായൊരു ഫോഗിംഗ് മെഷീൻ ഒന്ന് വാങ്ങി. കാരണം അത്രയ്ക്കുണ്ട് കൊതുക് ശല്യവും അതിനെ തുടർന്നുള്ള കൊതുക് ജന്യ രോഗങ്ങളും. ഓൺലൈൻ വഴിയാണ് അവരത് വാങ്ങിയത്. പക്ഷേ ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരം നഗരസഭയിലെ മുൻ ആരോഗ്യ സമിതി ചെയർമാൻ ഐ പി ബിനുവിന്റെ രംഗപ്രവേശം. കഴിഞ്ഞ മഴക്കാലത്ത് നഗരത്തിലാകെ ഐ പി ബിനുവിന്റെ നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി കൊതുക് പടയെ തുരുത്തിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു. തലസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഡെങ്കിപ്പനി പടരാതെ കാത്തു സംരക്ഷിച്ചതും നഗരസഭയുടെ ഈ തക്ക പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. സാരാഭായ് റെസിഡൻസ് അസോസിയേഷൻകാർ ബിനുവിനോട് ഇതിന്റെ പ്രവർത്തനത്തിന് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചതോടെ ഐ പി ബിനു നേരിട്ടെത്തി. മെഷീന്റെ പടങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല, ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി എഫ് എം ക്രിസ്റ്റി ചോദിച്ചപ്പോൾ മുൻ ഹെൽത്ത് ചെയർമാന്റെ മറുപടി യെസ് എന്ന് തന്നെയായിരുന്നു. ആവശ്യമായ പെട്രോളും ഡീസലും വാങ്ങിവെച്ചു. ഒഴിക്കാനുള്ള കൊതുക് നിവാരണ കെമിക്കലുമായി ഐ പി ബിനുവും സംഘവും സ്ഥലത്തെത്തി മെഷീൻ പ്രവർത്തിപ്പിച്ചു. വാർഡ് കൌൺസിലർ മെഡൽ വിക്രമൻ, ഫോഗിംഗ് മെഷീൻ വിദഗ്ധൻ സുരേഷ്, അരുൺ പുലിയൂർ, ഷൈജു എന്നിവരുടെ സഹായത്തോടെ പള്ളിത്തറ വാർഡിലെ സംശയകരമായ പ്രദേശങ്ങളെല്ലാം ഫോഗ് ചെയ്തു. അപ്പോഴാണ് പള്ളിത്തറ വാർഡിൽ ഇതിനോടകം തന്നെ കൊതുക് കടിച്ചുള്ള അസുഖങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടത്. അതാണ് അസോസിയേഷൻ ഇടപെട്ട് ഫോഗിംഗ് മെഷീൻ അടിയന്തരമായി വാങ്ങാൻ കാരണമെന്നും ബോധ്യപ്പെട്ടു. ഭയപ്പെടേണ്ട, ജാഗ്രതയാണ് വലുത് എന്ന മറുപടി നൽകി ബിനു ഐ പിയും സംഘവും മടങ്ങുകയും ചെയ്തു തിരികെ തലസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക്. വാൽകൃഷ്ണമായി ഒന്നുകൂടി പറയാനുണ്ട്, ഫോഗിംഗ് മെഷീൻ ഓൺലൈനായി വാങ്ങുന്നത് സൂക്ഷിച്ചു വേണം. കാരണം കേടായാൽ അത് നന്നാക്കാൻ തൽക്കാലം ഇവിടെ സാധ്യമാകില്ലെന്ന് വരും. ഒപ്പം ഓരോ അസോസിയേഷൻകാരും ഓരോ മെഷീൻ വാങ്ങി ഉപയോഗിക്കുന്നത് ആ ഭാഗത്തെ ജനങ്ങൾക്ക് നല്ലതുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.